വക്കീൽമാരുടെ പണി എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് കക്ഷിയെ ഞാൻ ഇവിടെ പ്രിയ സുഹൃത്തിനെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ കുറിച്ച് തന്നെയാണോ ഈ പറഞ്ഞത് എന്ന് ഞാൻ അല്പം സംശയിച്ചു. മാതൃയില്ലാതെ ജീവിച്ചിരുന്ന ഒരു കഥയാണ് നടന്നതാണെന്ന് എനിക്കറിയില്ല. ഒരു പാസ്റ്റർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴാണ് ജീവിച്ചിരിക്കുമെന്നൊക്കെ പറയുള്ളൂ. മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ കുറിച്ച് വലിയ നന്മകളെ ആൾക്കാരിങ്ങനെ ശുശ്രൂഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ തന്റെ ഭാര്യ അടുത്തൊരു കരഞ്ഞിരിക്കുന്ന മകളുടെ മോനെ നീ പോയി നാ നോക്കി ആ ബോഡി അപ്പ തന്നെയാണോ ദൈവം ചില കൃപാവരങ്ങളെ എനിക്ക് നൽകി കഴിഞ്ഞ നാളുകളിലെ ആ ശുശ്രൂഷകളെ ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. 1960 ഡിസംബർ മാസം 5 ഒരു മർത്തോമ കുടുംബത്തിൽ കോട്ടയം ജില്ലയിൽ വാഗത്താനത്തെ ഞാൻ ജനിച്ചു വളർന്നു. സുവിശേഷത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിലെ ഞാനിവിടെ എനിക്ക് സുവിശേഷം പറയുവാൻ അല്ലെങ്കിൽ എന്റെ ജീവിത അനുഭവം പറയുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഓർപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. നിങ്ങളൊക്കെ പാടുന്ന വളരെ മനോഹരമായ ഒരു പാട്ട് എഴുതി വയ്ക്കുകയാണ് ജോൺ നോട്ടൻ. അദ്ദേഹം എഴുതിയ ഏറ്റവും മനോഹരമായ ഗാനങ്ങളൊന്നാണല്ലോ അമേസിംഗ് ഗ്രേസ് ഹൗസ് ഇൻ ദി സൗണ്ട്. ഏറ്റവും മനോഹരമായ ശബ്ദം ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയാണ്. ആ വ്യക്തി ഒരു അടിമ വ്യാപാരിയായിരുന്നു. ആദ്യം അടിമ വ്യാപാര മേഖലയിൽ ഒരു തൊഴിലാളിയായി പ്രവർത്തിച്ചു. പിന്നീട് അതിനുശേഷം താൻ തന്നെ ഒരു അടിമ വ്യാപാരിയായി തീർന്നു. പിന്നീടാണ് കർത്താവിനെ അറിയുവാനും രക്ഷകൻ അനുഗ്രഹിക്കുവാനും തനിക്ക് തീർന്നത്. തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത് ഈ സുവിശേഷം. അതുപോലെ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പക്ഷെ വായിക്കുന്നവർക്കറിയാം, ഇന്ന് ബാംഗ്ലൂരിലെ പ്രഷ്യസ് ചിൽഡ്രൻ എന്ന പേരിലൊരു സ്ഥാപനമുണ്ട്. അത് നടത്തുന്നത് റെഡി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കരിക്കപ്പില്ല ദമ്പതികളെ കൊന്ന ആ വ്യക്തി അതായത് റെഡി ജോർജാണ്. മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ പേരിലെ ഒരു സിനിമ തന്നെ ഈ സംഭവത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ വ്യക്തി ജയിലിൽ വെച്ച് യേശുവിനെ അറിഞ്ഞു, താൻ ഒരു ഉരുവാദപ്പെട്ട വ്യക്തിയായി മാറി. റെഡി ജോർജ് സുവിശേഷത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ പിതാവിനെ സംബന്ധിച്ചു. ഞാൻ 5 മക്കളാണ്. അതിലെ ഞാൻ എൻ്റെ ഇളയ മകനെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ പിതാവ് വൈകുന്നേരങ്ങളിലൊക്കെ താനെ നാട്ടുകാർക്ക് വളരെ ദൂരെയുള്ള നാട്ടുകാർക്ക് വളരെ മാന്യനാണ്, എന്നാൽ സമീപത്തുള്ള നിത്യരോടുള്ള ബന്ധത്തിൽ തൻ്റെ യഥാർത്ഥമായ നിറം അല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥമായ സ്വഭാവം ഞങ്ങളുടെ അയൽവാസം ഒക്കെ അറിയുമായിരുന്നു. ഞാൻ പറഞ്ഞതിന് സാരം അങ്ങനെ മോശമായി ഒരു തികഞ്ഞ ഒരു മദ്യപാനിയായിട്ട് മറ്റെല്ലാ നിലയിലും ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ജീവിച്ചിരുന്ന ആ വ്യക്തി ദൈവമായിട്ടുള്ള രണ്ട് മനുഷ്യര് 1975 കോട്ടയത്തുള്ള ഞാൻ വാഗത്താനത്തേക്ക് വന്നു. അതിലൊന്ന് ഇന്ന് കർത്താവിന്റെ പേര് കീക്കുഴിയിൽ ചെയ്യുന്ന കോഴഞ്ചേരിക്കരുത് കീക്കുഴിയുടെ അസംബ്ലി ചെയ്യുന്ന കർത്താവിദാസൻ ജി ജി തോമാശരാണ്. മറ്റൊന്ന് പി ഐ പൗലൂസാണ്. ഈ രണ്ട് യുവാക്കന്മാർ 1975 കോട്ടയം ജില്ലയിൽ വാഗത്താനത്തേക്ക് വന്നു. സുവിശേഷമായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അന്ന് ഞാനെ പഠിക്കുന്ന സമയമാണ്. എൻ്റെ പിതാവ് പറഞ്ഞു ഞങ്ങൾക്ക് പള്ളിയുണ്ട്, അച്ഛനുണ്ട്, നീ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ പഠിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ പള്ളിയിലുണ്ട്, അതുകൊണ്ട് ഇതിവിടെ ആവശ്യമില്ല, ഇത് ഹിന്ദുക്കൾക്ക് അറിയിക്കുക, ഹിന്ദുക്കളോട് പറയുക എന്ന് പറഞ്ഞ് അവരെ വിടുവാൻ. പിന്നീടാണ് വീണ്ടും ഒരു സന്ദർഭത്തിൽ അവരെ വീണ്ടും എൻ്റെ ഭവനം സന്ദർശിച്ചു. അങ്ങനെ അന്ന് ആദ്യമായിട്ട് താനെ സുവിശേഷം കേട്ടു, താനൊരു ഭാവിയാണെന്നുള്ള ബോധ്യം ലഭിച്ചു, താൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, താനൊരു പുതിയ മനുഷ്യനായി. പൗലോസ് കൊരിന്ത്യരിൽ പറഞ്ഞുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷനില് വളരെ മനോഹരമായിട്ട് ആ വാക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഹീസ് എ ന്യൂ ബ്രാൻഡ് ക്രിയേഷൻ, ഒരു പുതിയ ബ്രാൻഡായിട്ടാണ് എന്റെ പിതാവെ ഒരു പുതിയ ബ്രാൻഡായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രൂപാന്തരമാണ്, ജീവിതത്തിലെ മാറ്റമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ
സ്വാധീനിച്ചത്. 28 സെപ്റ്റംബർ 26 ശനിയാഴ്ച വൈകുന്നേരം 9 മണിക്ക് കർത്താവിദാസൻ ടി ടി തോമാശെ എന്നോട് സുവിശേഷം വിക്തമായി പങ്കുവച്ചു. ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ പഠനത്തിന് ശേഷം 1989 കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ചില വർഷം ബാംഗ്ലൂരിലെ ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാദമിയിലെ കർത്താവിൻ്റെ വചനം പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. 1991-1992 കാലഘട്ടങ്ങളിൽ കൊല്ലത്തുള്ള ചാത്തൂരിലെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. 92 വിവാഹത്തിന് ശേഷം കണ്ണൂരിലേക്ക് വന്നു. കണ്ണൂരിലെ മീന്തുള്ളി ഹോസ്പിറ്റലിലെ ബന്ധത്തിൽ അതുപോലെ അവിടെയുള്ള ചില ബൈബിൾ സ്കൂളുകളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. അതുപോലെ മീന്തുള്ളി അസംബ്ലിയിൽ കർത്താവിൻ്റെ വിലയുടെ ബന്ധത്തിൽ 5.5 വർഷമായിരുന്നു. 2006 ജനുവരി 8 ചെറുപുഴയിലെ കുടിയേറെ ആരംഭിച്ചു. ഇവിടെയുള്ള ചില സഹോദരന്മാരെ ഈ ഭാഗത്തുനിന്നും ഈ അമേരിക്കയുടെ വിവിധ പ്രദേശങ്ങളിലും ആ അസംബ്ലിയിലും ആ സ്ഥലങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. ഭാര്യയും അതുപോലെ 2 പെൺകുട്ടികളും എനിക്കുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ വർഷം ഹൈറേഞ്ചിലെ വണ്ണപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വിലയുടെ ബന്ധത്തിൽ മാറുവാനാണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ നാം ഈ കോൺഫറൻസിലുള്ള ബന്ധത്തിൽ ഈ വർഷം തെരഞ്ഞെടുത്ത വിഷയത്തെ അധികരിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിവിധ കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ആ ആശയത്തിൽ ഞാനിവിടെ ഇന്ന് ചില മിനിറ്റുകളെ ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെഷ്മണി പറയുന്നത്. പലപ്പോഴും ഞാൻ ഇതിന് മുമ്പേ ഈ സെഷന് വേണ്ടി വരുന്ന മുമ്പേ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം അമേരിക്കയിൽ ഒരു ചർച്ചിൽ ചെന്നപ്പോഴേ അവിടുത്തെ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് അങ്ങനെ. പക്ഷെ അതേസമയം പുറകിലുള്ള ബ്ലോക്ക് പ്രസംഗത്തിന്റെ പുറകിലിരിക്കുന്ന ബ്ലോക്ക് എക്സാക്ട് ആയി മാറി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സമയത്തിന് എന്ത് ചെയ്ത് പ്രസംഗം നിർത്തി. ഉടനെ പറഞ്ഞു, പ്രസംഗിക്കാൻ അല്പം കൂടെ സമയം എടുത്തു, സമയമായിട്ടില്ല. കാരണം അത് ചെയ്യാനുള്ള കാരണം അവിടെ വരുന്ന പല പ്രസംഗങ്ങളും 10 മിനിറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും, 20 മിനിറ്റ് എടുക്കും. ആ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രസംഗം കാണാൻ വേണ്ടി സമയം പോയി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആക്കി ബാങ്കിലെ എക്സാക്ട് ആക്കി. ഏതായാലും എനിക്ക് അനുഭവിച്ച സമയത്തിനുള്ളിൽ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. റോമലേഖനം 13:12-13 ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരുക്കം ഇതാണ് നാം ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്ന് പകലും നമ്മളെ ഒരുമിച്ച് ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ നാം ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 1940 ഇതുപോലൊരു ജൂൺ മാസത്തിൽ ജർമ്മനിയിലെ ന്യൂറൻബർഗ് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ആ പട്ടണം കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രസംഗം, ഒരു റാലി അവിടെ നടക്കുന്നുണ്ടായി. 1940 ജൂൺ മാസത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സമയം. ഹിറ്റ്ലറുടെ കീഴിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു രാജ്യത്തെ കൂടെ മാത്രമേ കീഴടക്കാനുള്ളൂ, അത് ഗ്രേറ്റ് ബ്രിട്ടനാണ്. അപ്പൊ ഏത് വ്യക്തികൾക്കും ഏതൊരു രാജ്യത്തുള്ളവർക്കും അറിയാം, ഏത് നിമിഷത്തിലും ഈ ബ്രിട്ടൻ എന്ന രാജ്യവും ഹിറ്റ്ലറുടെ അധീനതയിലാകുവാൻ പോവുകയാണ്. അതെന്ന് എപ്പോൾ എന്ന് മാത്രമായിരുന്നു സംശയം. ഈ സന്ദർഭത്തിലാണ് ജൂൺ മാസത്തിൽ 1940 ജൂൺ മാസത്തിൽ ന്യൂറൻബർഗിൽ വലിയൊരു റാലി നടത്തി. ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നാസിയുടെ നേതാവായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു, അദ്ദേഹം പറഞ്ഞത്, എല്ലാ രാജ്യങ്ങളും നമ്മുടെ കാൽക്കീഴിലായി. ഇനി ഒരു രാജ്യം കൂടെ, ഒരു ശക്തി കൂടെ, ഒരു ശത്രു കൂടെ മാത്രമേ നമുക്ക് കീഴടക്കുവാനുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിലാണ്, ബ്രിട്ടനിലെ ജനങ്ങൾ ചോദിക്കുന്നു, ഇംഗ്ലീഷുകാർ ചോദിക്കുന്നു, എപ്പോഴാണ് ഹിറ്റ്ലർ വരുന്നത്, എപ്പോഴാണ് ഹിറ്റ്ലർ വരുന്നത്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്, 3 തവണ ഹിറ്റ്ലർ പറഞ്ഞ വാക്കിതാണ്, ബ്രിട്ടനിലെ ജനങ്ങളെ ഇതാ ഞാൻ വരുന്നു. അപ്പൊ 1 തവണ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 2.5 ലക്ഷം വരുന്ന ജനം ആർത്തെ അട്ടദർശിക്കുകയുണ്ടായി. രണ്ടാമത് വീണ്ടും ഹിറ്റ്ലർ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു,
ഈ 2 ലക്ഷം ജനം കൂടി വന്ന ഈ ജർമ്മൻകാർ വലിയ ആഹ്ലാദത്തോടെ അവർ ആരും മുടിയില്ല. മൂന്നാമത് ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹിറ്റ്ലർ ഇതാ വരുമോ എന്ന് പറയുകയും പിന്നീട് കേട്ടത് അട്ടഹാസമല്ലായിരുന്നു, അലക്ഷ്യം, ജനങ്ങളുടെ നിലവിളിയായിരുന്നു. വലിയൊരു ബോംബ് ഒന്നിനു പുറകെ ഒന്നൊന്നായി ചില ബോംബുകൾ ആ ജനത്തിന്റെ മധ്യത്തിലേക്ക് വീണു. ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് ആ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. ചരിത്രം അറിയാവുന്ന നമുക്കറിയാം, ഹിറ്റ്ലർ അവിടെ ചെന്നില്ല, ബ്രിട്ടനിൽ പോയി. പക്ഷെ ഹിറ്റ്ലർ വാക്ക് എന്തായിരുന്നു? ഇതാ ഞാൻ വരുന്നത്. ഇതുപോലെ തന്നെ ആ ലോകമാനത്തിൽ നടന്ന വളരെ പ്രശസ്തമായ മറ്റൊരു ജനറലിന്റെ കഥ ഇങ്ങനെയാണ്. അമേരിക്കയുടെ വളരെ പ്രശസ്തനായ, പ്രത്യേകിച്ചും ഫിലിപ്പൈൻസുകാർക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ജനറൽ ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ ഒരു ജനറലായിരുന്നു, പക്ഷെങ്കിൽ അമേരിക്കയുടെ ഫിലിപ്പൈൻസുകാർക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ജനറൽ ഉണ്ടായിരുന്നു, ഡഗ്ലസ് മക്കാർ. രണ്ടാം ലോകമാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ജർമ്മനിയുടെ കീഴിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായിരുന്നു. അതിൽ ഈ ഫിലിപ്പൈൻസിനെയും എന്ത് ചെയ്തു? ജപ്പാൻകാർ പിടിക്കുക. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തെ ഈ ഡഗ്ലസ് മക്കാർത്തറിനെ ബന്ധിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ഫിലിപ്പൈൻസിന്റെ ജനം, കാരണം ഫിലിപ്പൈൻസിന് മോചനം നൽകിയത് അവരെ ഏറ്റവും അധികം സ്നേഹിച്ചത് ഈ ഡഗ്ലസ് മക്കാർത്തർ. അപ്പൊ ഇവിടെ ഈ മക്കാർത്തറിനെ സൈന്യം പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ജനം കടുതിയോടുകൂടി അദ്ദേഹത്തിന്റെ വിട പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഐ വിൽ കം. പക്ഷേ അവർ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഡഗ്ലസ് മക്കാർത്തർ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിരോഷിമയിൽ എന്ത് ചെയ്തു? നാഗാസാക്കിയിലും ബോംബ് വിടപ്പ് എന്ത് ചെയ്തു? ജപ്പാൻ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. രണ്ടാം ലോകമായുദ്ധം ഏത് ശക്തി ജയിച്ചു? സഖ്യകക്ഷികൾ ജയിച്ചു. ഇതുപോലെ തന്നെ ഒരു ജനറലിനെ വർണ്ണിച്ചു പോയ ഒരു വാക്കുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ഏറ്റെടുക്കൽ ചേർത്തു. ഈ 6 മാസമാണ് ഞാൻ ഇന്ന് ഏതൊരു സോഹനം ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായിട്ട് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, ഈ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ വിവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് റോമലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. റോമലേഖനം 13 അതിന്റെ 11 ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമലേഖനം 13 അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കണം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഗങ്ങളിലും ദുഷ്കർമ്മങ്ങളിലല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറെ ജഡത്തിനായി ചിന്തിക്കുന്നു. സമയത്തെ അറിയി, ഇവിടെ പറയുന്ന വാക്കിതാണ് നിങ്ങൾ സമയത്തെ അറിയിക്കാറ്. 14 വാക്യത്തിൽ പറയുന്നു, ചെയ്യേണ്ടത് ഉറക്കത്തുന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ. ഒന്ന് 12:32 വാക്യം എടുക്കണ്ട. അവിടെ യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ ഇടയിൽ ദാവീദിന്റെ കാലത്ത് ഹെബ്രോണിൽ ഈ കാലാവസ്ഥയെ മനസ്സിലാക്കുവാൻ തിരിച്ചറിയാൻ വേണ്ടി ചില വ്യക്തികളെ നിയമിച്ചിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാലജ്ഞന്മാർ എന്ന് പറഞ്ഞു, ഹെബ്രോണിൽ 200 കാലജ്ഞന്മാർ ഉണ്ടായിരുന്നു. ഞാൻ സമയത്തെ എന്ത് ചെയ്യുക, കാലാവസ്ഥയെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന ആൾ. കേരളത്തിലുണ്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്തുണ്ട്. സാധാരണ അവരെ നമ്മൾ ഞങ്ങളെ അവിടെയുള്ള പിള്ളേരെ കളിയാക്കാറുണ്ട്. അവരുടെ പ്രസ്താവന ഇങ്ങനെയാണ്, ഇന്ന് ആകാശം മേഘാവൃതമായിരിക്കും, മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നിയമിക്കപ്പെട്ട വ്യക്തികളായിരുന്നു.
സന്ധ്യാസമയത്ത് ആകാശം മൂടി ചുവപ്പ് കണ്ടാൽ ഇത് നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും, വലിയൊരു മഴ ഉണ്ടാകും എന്നും നിങ്ങൾ എന്ത് ചെയ്തു പറയുന്നു. അടുത്ത വാക്കും തരുന്നു, ആകാശത്തിന്റെ ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അറിയില്ല. കാലലക്ഷങ്ങളെ വിവേചിപ്പാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. പക്ഷെ പണിതീമത്തിൽ ദാവീദിന്റെ കാലത്ത് ദൈവം നിയമിച്ച ഈ 200 കാലിക്കന്മാർക്ക് കാലലക്ഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായി. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഈ പരീശന്മാർക്കും സദൂക്യർക്കും അവർക്ക് ആകാശത്തിന്റെ കാലങ്ങളെ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. മഴ ഉണ്ടാകുമോ മഴ ഇല്ലാതിരിക്കുമോ ഇത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ എന്തറിവില്ലായിരുന്നു, കാലത്തിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് നാം ശ്രദ്ധിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്നു. ഒന്ന് ദസ്രോന് നോക്കി 5:1 വാക്യം, 1 ദസ്രോനി 5:1 അതിന്റെ 1 വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് ആവശ്യമായിരുന്നു. സദൂക്യന്മാരും പരീശർക്കും അവർക്ക് കാലലക്ഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ പൗലോസ് ദസ്രോനിക്കയോട് പറയുകയാണ്, നിങ്ങളോട് സമയങ്ങളെ കുറിച്ച് കാലങ്ങളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതേ വാക്ക് തന്നെയാണ് പൗലോസ് റോമിലെ വിശ്വാസമുള്ള ബന്ധത്തിലും പറയുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. എന്തുകൊണ്ടാണ് ഈ റോമിലെ വിശ്വാസികൾക്കും ദസ്രോനിക്കൽ വിശ്വാസികൾക്കും അവർക്ക് അവരെത്തിയിട്ടുള്ള കാലത്തെ സംബന്ധിച്ച് ഉണരുവാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യം എന്തുകൊണ്ട് ലഭിച്ചു? അത് 4 കാരണങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 1, നിങ്ങൾ എന്തിനു സമയത്തെ അറിയുന്നു. നാം സമയത്തെ എന്തിനും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ സമയത്തെ സംബന്ധിച്ചുള്ള എത്രയോ കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിലുണ്ട്. ജോലി സ്ഥലത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ, അതിലെല്ലാം നമുക്ക് വളരെ വ്യക്തമായ ബോധ്യം സമയത്തെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ആത്മീയമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്കും നിങ്ങൾക്കും എന്ത് നഷ്ടപ്പെട്ടു? ഈ ഒരു ബോധ്യം, ഈ നിലയിൽ ആത്മീയമായ നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ നാം അതിൽ വേണ്ടത്ര മനസ്സ് വയ്ക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുക, കുറച്ച് പറയുകയാണ്, നിങ്ങൾ സമയത്തെ എന്ത് ചെയ്യുന്നു അറിയുന്നു. 2 തിമോത്തിയോസ് 3:1 വാക്യം വായിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ സമയത്തെ കുറിച്ച് ഒരു ധാരണ അവിടെ ലഭിക്കുന്നുണ്ട്. എന്താ? അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ, ദുർഘടമായ സമയം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ദുർഘടമായ സമയമാണ്, അതിന്റെ പ്രത്യേകത അവിടെ പൗലോസ് വിവരിക്കുന്നുണ്ട്. 2, എഫേസ്യരുടെ 5:10 വായിക്കുമ്പോൾ അതിന്റെ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 5:16, എഫേസ്യരുടെ 5:10 അതിന്റെ 16 വാക്യം, ഇത് ദുഷ്കാലമായ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. 1 ദുർഘട സമയമാണ്, മറ്റൊന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ദുഷ്കാലമാണ്. ഇത് ഞാൻ മറ്റു ചില പരിഭാഷകൾ വായിച്ചപ്പോഴേ അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതേ. ഈ വാക്ക് ദുഷ്കാലം അല്ലെങ്കിൽ ഈവിൾ ഡേയ്സ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ഇന്ന് ഏറ്റവും അധികം നമ്മുടെ ഒക്കെ വ്യക്തി ജീവിതത്തെ ഒരു ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു പുതിയ പ്രവണതയാണ്. ഈ വാക്ക് ഇവിടെ പൊലിറോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നാം ഇന്ന് വളരെ ഭയപ്പെടുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും യുവാക്കന്മാരെ സംബന്ധിച്ചും എന്തിന് നാം പോലും വളരെ ഭയപ്പെടുന്ന ഒരു പദമാണിത്, പോർണോഗ്രഫി. ഇവിടെ ദുഷ്കാലം എന്ന് പറയുന്ന അതേ വാക്ക് ഉത്ഭവിച്ചു ആ വാക്കിൽ നിന്നാണ് നമ്മുടെ പോർണോഗ്രഫി എന്ന, അല്ലെങ്കിൽ പോർണോഗ്രാഫിക് എന്ന ആ വാക്ക് ഉത്ഭവിച്ചു. നാം ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഈ പാപത്തെ നാം എത്ര ആഗ്രഹിച്ചാലും ഒഴിവാക്കുവാൻ വയ്യാത്ത നിലവിലുള്ള ഒരു വലിയ
ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എന്തിനാ ടെലിവിഷൻ നാം ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം എന്റെ ലൈഫ് വീട്ടിലുണ്ട്, നിങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു വരുന്നത് നാം എത്ര ആഗ്രഹിച്ചാലും സാധിക്കാത്ത ഒരു ഭീഷണിയായി നിലനിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്, അത് വളരുന്ന അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ നാം ടെലിവിഷൻ തുറക്കുമ്പോൾ, അതുപോലെ നാം ഇന്റർനെറ്റിലേക്ക് നാം ആവശ്യമായ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ഗാന്ധിയുടെ മൂന്ന് കുരങ്ങന്മാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഗാന്ധിജി മൂന്ന് കുരങ്ങന്മാരുണ്ട് അറിയോ? കുരങ്ങന്മാരെ യഥാർത്ഥ കുരങ്ങല്ല, സ്റ്റാച്യുവാണ്. ഒരു കുരങ്ങ് കണ്ണ് പൊത്തി പിടിച്ചിരിക്കും, രണ്ട് കണ്ണും പൊത്തി. ഒരു കുരങ്ങ് രണ്ട് ചെവിമതി എങ്ങനെ പൊത്തിരിക്കുക. ഒരു കുരങ്ങ് വാ പൊത്തിരിക്കും. എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സീ നോയിബിൾ ഹിയർ നോയിബിൾ സ്പീക്ക് നോയിബിൾ. യഥാർത്ഥത്തിൽ ഈ മനോഭാവം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്തിനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ജീവിക്കുന്നത് ദുർഘടമായ ഒരു സമയമാണ്. നാം എത്ര ശ്രദ്ധിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിലുള്ള തിന്മകൾ, സാത്താൻ കുത്തി നിറച്ചിട്ടുള്ള അശ്ലീലമായ കാര്യങ്ങൾ ടിവിയിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ഇന്റർനെറ്റിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ ഈ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഈ തിന്മ കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ നാം അടയ്ക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പഴയ മുതൽ ശമൂവേലിന്റെ രണ്ടാം പുസ്തകത്തിലേക്ക് പോകുമ്പോൾ പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദാവീദിന്റെ വീണ പാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം വായിക്കുമ്പോഴേ ഒരു ദിവസം സന്ധ്യാനേരത്തെ ദാവീദ് എന്ത് ചെയ്തു? കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ഒരു അസ്വാഭ്യമായ കാര്യം കൊണ്ട് എന്താ സാധാരണ കിടക്കുന്നുണ്ട്, അപ്പൊ ഉച്ചയ്ക്ക് പ്രസംഗത്തെ സമയത്താണല്ലോ ഉറങ്ങാറുള്ളത് അല്ലേ? സാധാരണ പിന്നെ നമ്മളൊക്കെ ഞായറാഴ്ചയാണ് ആരാധനയ്ക്ക് പ്രസംഗിക്കുന്ന സമയത്താണ് ഉറങ്ങുന്നത്. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? സന്ധ്യാ സമയത്ത് എന്ത് ചെയ്തു? ദാവീദ് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ആ സമയത്ത് നമ്മൾ വായിക്കുന്ന ആ അധ്യായം ആരംഭിക്കുന്നതിന്റെ എങ്ങനെയാണ്? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത്. അപ്പൊ രാജാവ് അല്ലെങ്കിൽ സേനാനായകനെ ചെയ്തു ആ സമയങ്ങളിൽ വൈകുന്നേരം വലിയ വ്യതിയായിരുന്നു കിടന്നുറങ്ങിയാൽ. ഉറങ്ങിക്കോ, ഉച്ച സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സമയം വിശ്രമിക്കാം. പക്ഷെ ദാവീദ് ഒരിക്കലും എതിയാൻ പാടില്ല. വൈകുന്നേര സമയം വലിയ എതിയ ദാവീദ് കിടന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മൾ വായിക്കുന്നത് എഴുന്നേറ്റ് രാജാവിന്റെ മട്ടിപ്പാവിനെ ഉള്ളാവുമ്പോഴാണ് എന്ത് കണ്ടത്? പോർണോഗ്രഫി കണ്ടത്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചയ്ക്കുള്ള പ്രലോഭനത്തുള്ള വലിയൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന ദിനം നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അച്ഛന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ കാലത്ത് എങ്ങനെ നടക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അച്ഛന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇത് ദുഷ്കരമായ സമയം തക്കത്തിൽ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ആകെ ആ സൂക്ഷ്മത്തോടെ അർത്ഥമാക്കുന്നതാണ് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ. നമ്മൾ അറിയാലോ ഈ ക്യാച്ച് ബോക്സ് എന്ന് പറഞ്ഞ പോലെ പൂച്ച നടക്കുന്ന ശ്രദ്ധിച്ചിട്ടോ? അത് ഇവിടെ ഉപയോഗിച്ചത് നമുക്ക് പറയാൻ സാധിക്കും ഈ എങ്ങനെ നടക്കണം, ജ്ഞാനികളായി നടക്കണം എന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉപയോഗിച്ചൊരു പദം. അവിടെ പറയുന്നത് കുപ്പിച്ചില്ലുകളൊക്കെ നിരത്തിയിട്ടുള്ള ചില മതിലുകൾക്കാണ്. ഈ മതിലിന്റെ മുകളിലൂടെ പൂച്ച നടക്കുന്ന ശ്രദ്ധിച്ചിട്ടോ? അശ്രദ്ധമാണ് നടന്ന എന്ത് സംഭവിക്കും? സാധാരണ നടക്കുന്ന നടക്കുന്നോ സാധാരണ മതിലൂടെ നടക്കുന്ന നടന്നാണോ എന്ത് സംഭവിക്കും? പൂച്ചയുടെ കാലുകൾ മുറിയും. പക്ഷെ പൂച്ച വളരെ സമർത്ഥമായി വളരെ ശ്രദ്ധിച്ച് ഒരു നിലയിലും എന്തിന് ഈ കുപ്പിയുടെ ചില്ലുകൾ എന്തിന് തന്റെ കാലിൽ പതിക്കാത്ത നിലയിൽ വളരെ ശ്രദ്ധിച്ച ഈ വാക്കാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നാം അങ്ങനെയൊരു നടപ്പ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. നാം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, നാം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ കണ്ണിനെ ഒക്കെ ദാവീദ് കൊട്ടാരത്തിന്റെ മുകളിൽ ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. പക്ഷെ ഇന്നോ ഇതിനെല്ലാം എല്ലാ സാധ്യത
എൻ്റെ ഈ ദിവസങ്ങളിൽ അല്പമായ പ്രയാസം വളമാണ്, ഒരു ഇൻഫെക്ഷനുണ്ട്, അതുകൊണ്ടാണ്. നാം വിശ്വസിച്ച സമയം നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ട ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം സന്തോഷിച്ച ദിവസമാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പലരും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ക്യാമ്പിൽ പോയി SWBC ക്യാമ്പിൽ ചെന്നു, കൈപോക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇന്ന് യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞവരെല്ലാം കൈപോക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജീവിതത്തിലുള്ള കൈപോക്കാൻ കൈപോക്കുക. അപ്പൊ അങ്ങനെയല്ലാതെ യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവായ സ്വീകരിച്ച എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരിക്രൂശിൽ മരിച്ചു എന്നുള്ള ആ സുവിശേഷത്തിന്റെ കേൾവിയിലൂടെ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ദാവീദ് ആ രക്ഷയെ കുറിച്ചാണ്, അതിന്റെ സന്തോഷത്തെ കുറിച്ച്, അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട ദിവസമാണ്. നാം ഇങ്ങനെ പാടാറുണ്ടല്ലോ, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു ഭാഗ്യനാൾ. രാത്രി കഴിവാറ് ഇന്ന് രാവിലെ
നാം ദൈവത്തിലൂടെ ആ ചിന്ത ധ്യാനത്തിന്റെ സമയത്ത് നാം ശ്രദ്ധിക്കുക. യെശയ്യാവിന്റെ പ്രവചനം 21:11 വാക്യം നോക്കി. യെശയ്യാവ് 21:11 ാണ് രാത്രി കഴിവാറായി തുടങ്ങിയാൽ ഇപ്പോൾ എന്താ? ഇപ്പോൾ ഇപ്പൊ പറയലില്ല, ഇവിടെ നാം വായിക്കുന്ന ഈ ചിന്തയിൽ വെച്ച് ഇപ്പോൾ രാത്രിയാണ്, ലോകത്തിന്റെ അർദ്ധരാത്രിയാണ്. മക്കളുടെ സുവിശേഷം 25:6 വാക്യം വായിക്കുമ്പോൾ അവിടെ മണവാളിന്റെ വരവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മണവാളിൽ എപ്പോഴാണ് വന്നത്? അർദ്ധരാത്രിക്കാണ്. ഈ വില്ലിഗ്രാമിന്റെ ഏറ്റവും വളരെ മനോഹരമായ ഒരു ബുക്ക്, ധാരാളം ബുക്കുണ്ട്, അതിലൊരു ബുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിട്ടുണ്ട്, ലോകം തീച്ചൂടി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഓരോ ചാപ്റ്ററിലും ഇന്ന് ലോകം നേരിടുന്ന പാപത്തെ കുറിച്ച് പറയുന്നു, ലോകത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു. അതിലൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ലോകത്തിന്റെ തിന്മയും ലോകത്തിന്റെ പാപവും ലോകത്തിന്റെ അധാർമ്മീയമായ ജീവിതവും കണ്ടിട്ട് ബില്ലി ഗ്രഹാം ഹൃദയത്തിൽ തന്നെ പറഞ്ഞൊരു വാക്ക് ഇതാണ്, ദൈവം ഭൂമിയിൽ സ്വർഗത്തുനിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യ സകലവും തീരുവാൻ സമയമായി എന്ന് പറയുന്ന നാഴിക ഇപ്പോൾ വന്നിരിക്കുകയാണ്. നാം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ലോകം ഈ നിലയിൽ. ഇത് ജോൺ വി തോമസ് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, എം എം സെക്രട്ടറി സാറ് കഴിഞ്ഞ നാളുകളിലെ ചെയ്ത പ്രസംഗമല്ല. ആ പ്രസംഗമൊക്കെ അതിനേക്കാൾ രൂക്ഷമായിട്ട് അവർ ചിന്തിച്ചിരുന്ന ആ കാലഘട്ടങ്ങളെക്കാൾ ഒക്കെ ഏറ്റവും മോശമായ ഒരു നിലയിലേക്ക് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം എത്തിയിരിക്കുകയാണ്. വിളിക്കുക പറഞ്ഞതാണ് പറഞ്ഞിട്ടുള്ളത്, ശരിയാണെന്ന് അറിയാമല്ല, ചില രണ്ടോ അഭിപ്രായമുണ്ട്. ദൈവം അമേരിക്കയെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ സോദോമിനെയും ഗോമോറയെയും ന്യായം വിധിച്ചതിനെ കുറിച്ച് ദൈവം അനുഗമിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാസ്തവമാണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് തർക്കത്തിലുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്, ഇത് അമേരിക്ക മാത്രമല്ല ഇന്ന് കേരളത്തിലെ സ്ഥിതിയും ഇത് നിലയിൽ ആയിരിക്കുകയാണ്. അടുത്ത കാലഘട്ടത്തിൽ പേപ്പറിൽ വായിച്ച സംഭവമുണ്ട്, തന്റെ അമ്മ കുളിക്കുന്ന ചിത്രം മൊബൈൽ ക്യാമറയിൽ അമ്മയുടെ കുടുംബയിൽ ചെയ്തു, മൊബൈൽ ക്യാമറ കൊണ്ട് വെച്ച് മകൻ കൊണ്ട് വെച്ചിട്ട് ആ ചിത്രം ക്യാമറയിൽ പകർത്തി അവൻ ചെയ്തു ഇന്റർനെറ്റിലൂടെ ഇത് വിതരണം ചെയ്തു. എന്തിനു വേണ്ടിയാണെന്നോ, അവന്റെ പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ്. അത്രമാത്രം തിന്മ പാപം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ, അധാർമികത ഏറ്റവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജോൺ സ്റ്റോട്ടിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ബുക്കാണല്ലോ ഇഷ്യൂസ് ഫേസിംഗ് ദി ക്രിസ്ത്യൻ സ്റ്റോറി. ആ ബുക്കിലെ ഡിവോഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി ആ ബുക്കിൽ പറയുന്നത് വിവാഹമോചനത്തിന്റെ ഏറ്റവും വലിയൊരു വലിയ ആളുകൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. ഭാര്യയും ഭർത്താവും അമ്മയും അമ്മയും വേർപിരിഞ്ഞാൽ പ്രയാസവും വേദനയും അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മക്കളാണ്. ആ ഒരു ബുദ്ധിമുട്ടെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പുതിയ വിവാഹ രീതിയെ ചെയ്തു അവർ കണ്ടെത്തി. ആ ഒരു രീതിയാണ് മേൽസ്ഥാപിക്കുന്നത്. ഞാൻ അവരെനിക്ക് പറയുന്നത് അന്യോന്യമെന്തിയ ഒരു സ്ത്രീക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരുടെ കൂടി ജീവിക്കാം, എന്തിയേണ്ട ആവശ്യമില്ല. വിവാഹമോചനം ലീഗലായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു അധാർമ്മ്യമായ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൽ ഇന്ന് നാം വായിക്കുന്ന ഓരോ ന്യൂസുകളും യഥാർത്ഥത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അധാർമികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ലോകം ഏറ്റവും അധികം അനാത്മീയമായ നിലയിലേക്ക് അന്ധകാരത്തിൽ
ഞങ്ങൾക്ക് ആ ഒന്നും പറവാൻ ആവശ്യമില്ല. സത്യത്തിൽ ഫിലിപ്പിൻ വിശ്വാസികളിൽ വക്രതയും കോട്ടമുള്ള അധർമ്മം വർദ്ധിച്ച പാപം വർദ്ധിച്ച പാപത്തിൻ്റെതായ അന്ധകാരം പറഞ്ഞ ആ ലോകത്തിൽ ജീവിച്ചപ്പോഴും അവരനിരായി പരമാർത്ഥികളായി ജീവിച്ചു. തെസലോനിക്കർ വിശ്വാസം അങ്ങനെയായി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് വേറെ ഒന്നും വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല. ദൈവജനം ജീവിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും തിന്മ നിറഞ്ഞതാണ്, അധർമ്മം നിറഞ്ഞതാണ്, പാപം ഏറ്റവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു കാലഘട്ടത്തിൽ ഹീനമായ പാപമായി ചിന്തിച്ചിരുന്ന കാര്യങ്ങളെ ഇന്ന് പാപമല്ല അല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഈ തെസലോനിക്കരെ പോലെ വീണം നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോഴേ നേരത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, അത് വിശ്വാസിയുടെ ജീവിതമാണ്. നാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന പോലെ അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ആ ഉപദേശം അനുസരിച്ച് ഞാൻ നിങ്ങൾ ജീവിക്കാതിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. പൗലോസ് പറയുന്ന തെസലോനിക്കരെ വിശ്വാസത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവരെ നിങ്ങളെ കുറിച്ച് പുറത്തുള്ളവർക്ക് അറിയാം, നിങ്ങൾ മാതൃകയോടെ ജീവിക്കുന്ന വിശ്വാസികളാണ്. ഈ സുവിശേഷം പറയാൻ പോകുമ്പോഴേ അവർ ആദ്യം പറയുന്നത് എന്താ അറിയോ? കത്തോലിക്കർ പറയുന്നത് എന്ത് പറയും? നിങ്ങളെ സഭയിലുള്ള അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ, ഇന്ന കുടുംബക്കാരെ, ഇന്ന ഉപദേശി അല്ലെങ്കിൽ ഇന്ന മൂപ്പർ, ഇന്ന വിശ്വാസി എന്ന് പറയാം. പക്ഷെ അവിടെയൊക്കെ ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത് എന്താണെന്ന് അറിയോ? സുവിശേഷം പറയുന്ന ആൾക്കാർ നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെ അറിയോ? ഞാൻ പറയുന്നത് സാധാരണ പറയുന്നത് ഇങ്ങനെയൊക്കെ അത് പറയുമ്പോഴേ കുരുന്ത സഭയെ ഞാൻ കൊണ്ടുപോയി. കുരുന്ത ലേഖനം ഇല്ലായിരുന്നെങ്കിൽ ആ കഴിഞ്ഞു പോയി. പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഇത്രയും ലേഖനങ്ങളൊക്കെ എഴുതിയ ഈ പൗലോസ് ശുശ്രൂഷിച്ച സഭയിൽ പോലും എന്തുണ്ടായിരുന്നു? ഭിന്നതകളെ ഉണ്ടായിരുന്നു, നാല് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെയാണോ ഇന്ന് എന്ന് പറഞ്ഞാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തില് ഈ ബിരുദ വിശ്വാസം ജീവിച്ചതുപോലെ, തെസലോനിക്കരെ വിശ്വാസം ജീവിച്ചതുപോലെ പാപം വർദ്ധിക്കുന്ന ഈ കാലത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സംഖ്യപുസ്തകം അതിന്റെ 10-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മോശയുടെ അളിയനായ ഗോപാലനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇവരെ മിസൈമിൽ നിന്നും ഈജിപ്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് അവരെ പലസ്റ്റീനിലേക്ക് വാഗ്ദത്തദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ ആ യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് മോശയുടെ അലിയൻ ഗോപാബ് വന്ന് അവരെ കാണാൻ വന്നപ്പോഴേ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗോപാബിനോട് മോശ പറഞ്ഞു, ഞങ്ങൾ വാഗ്ദത്തദേശത്തേക്ക് പോവുകയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അനുസരണമായിട്ട് ഞങ്ങൾ പോവുകയാണ്, നീയും ഞങ്ങളോട് വരണം, നിനക്ക് നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആ വാക്ക് പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക, സംഖ്യാപുസ്തകം 19-ാം അധ്യായം അവന്റെ 29-ാം വാക്യം. അവിടെ ഈ ഗോപാവെ മോശയോടെ അടിയോട് പറഞ്ഞ വാക്കുണ്ട്, ഞാനെ വരുന്നില്ല. എന്താ കാരണം എന്നറിയോ? എന്തായിരിക്കും നന്മയുണ്ടാവുമെന്ന് പറഞ്ഞിട്ടും ഈ വാഗ്ദത്തദേശത്തെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇതിന്റെ ഓഹരിക്കാരനായി നീ മാറുമെന്ന് പറഞ്ഞിട്ടും ഈ ഗോപാവെ മോശയുടെ അടിയൻ പിന്തിരിയുള്ള കാരണം ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ മധ്യത്തിലുണ്ടായിരുന്ന ഭിന്നതയും പിണക്കവും വഴക്കും ഒക്കെ ആര് കണ്ടു? ഈ ഗോപാവ് കണ്ടു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ജീവിയോട് ഒരു പക്ഷെ കാണുന്നുണ്ടായിരിക്കാം, കോട്ടയത്തുള്ള ഹെവൻലി ഫിഷ് ബ്രദർ തങ്കു. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നുണ്ട് ബ്രദർ ഡാമി, നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പ്രോഗ്രാം. ധാരാളം ആൾക്കാർ ഈ മീറ്റിങ്ങിലൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സഭകളോടെ നമ്മുടെ കൂട്ടായ്മകളോട് ബന്ധപ്പെടാത്തതിന് ഒരു കാരണം പറയാമോ? ആളുകളുടെ സ്നേഹമോ കരുതലോ ആത്മീയമായ ബന്ധമോ കൂട്ടായ്മയോ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ മർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവർ വരുന്ന ആ കാലഘട്ടങ്ങളിൽ ഫിലഡൽഫിയയിലുള്ള ഒരു ജോസഫ് സാർ, ഞാൻ അദ്ദേഹത്തെ 2008 ഇവിടെ വരുമ്പോഴാണ് കണ്ടത്, വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഈ ജോസഫ് സാറും അതുപോലെ ബെങ്കളൂരു ബസ്കറ്റ് സജി ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ വളരെ വർഷം മുമ്പേ രക്ഷിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ ഇവരുടെ സ്നേഹവും ഐക്യതയും കൂട്ടായ്മയും ഞങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ സ്നേഹം ആ കരുതൽ അന്യനുള്ള ബന്ധം ഇത് നാം സൂക്ഷിക്കുന്നില്ലേ സഹോദരന്മാരെ, ഒരിക്കലും മറ്റൊരു വ്യക്തി നമ്മുടെ കൂട്ടായ്മയോട് ബന്ധപ്പെടുകയില്ല. നാം ഇങ്ങനെയുള്ള ഭാവം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഫിലിപ്പി വിശ്വാസികളെ പോലെ ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം വായിച്ച് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒന്ന് സമയം നാം അറിയണം, മറ്റൊന്ന് രക്ഷ നമ്മുടെ അടുത്തിരിക്കുന്നു എന്ന് നാം അറിയണം, മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? രാത്രി കഴിവാറായിരിക്കുന്നു.
പകലും. യഥാർത്ഥത്തിൽ ദൈവജനത്തെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ് നാം ഇവിടെ വായിക്കുന്നത്. പൗലോസ് പറയുകയാണ്, പകൽ രാത്രി കഴിവാറായി പകല് ഏറ്റവും അടുത്തിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 9:4 സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് കൊണ്ടും നമുക്ക് ജീവിക്കേണ്ടത് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പകലെ അടുത്തിരിക്കും. ഞാൻ ഓർമ്മിച്ചല്ലോ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്യതാണ്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തുനിന്ന് ഉണരുക നാടി വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിക്കാത്തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അടുത്തവാക്ക് ശ്രദ്ധിക്കുക, അതുകൊണ്ട് നാം സമയത്തെ അറിയുന്നു. നാം രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ നമ്മുടെ ശരീരത്തിന്റെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആത്മരക്ഷ പൂർണ്ണമാക്കപ്പെടുക ഉള്ള സമയം അടുത്തിരിക്കുന്നു. 3, നാം ചിന്തിച്ചു, രാത്രി കഴിവറായി പകലെ അടുത്തിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ സമയത്തെ സംബന്ധിച്ച് അറിഞ്ഞതുകൊണ്ട് അറിയുന്നുകൊണ്ട് നാം എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നാം ചെയ്യണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. എന്താണ്? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളേണ്ടത് ആവശ്യമാണ്. 3, നാം വായിക്കുന്നത്, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായിട്ട് ദിനം നടക്കേണ്ടത് ആവശ്യമാണ്. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇവിടെ 6 പാപങ്ങളെ കുറിച്ച് പറയുന്നു. ഈ 6 പാപങ്ങളെ 3 വിഭാഗമായിട്ട് ഓരോ സെറ്റിരിക്കുക, ദൈവാത്മാതിരിച്ചിരിക്കുക. 1, വെറുക്കൂത്ത്. മറ്റൊന്ന്, മദ്യപാനം, ശയനമോഹം. വെറുക്കൂത്തും മദ്യപാനം എങ്ങനെയുള്ള ഭാവം? ബാഹ്യമായിട്ടുള്ള ഭാവങ്ങളാണ്, അതായത് മറ്റുള്ള കാണത്തക്ക നിലയിൽ ചെയ്യുന്ന ഭാവം. ഈ ഭാവങ്ങളെ നാം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ശയനമോഹവും ദുഷ്കാമവും ഇത് രഹസ്യമായിട്ടുള്ള ഭാവങ്ങളാണ്. നമ്മൾ ഉള്ളിലെ മറ്റുള്ള ഒരുപക്ഷെ കാണാതെ ചെയ്യുന്ന ഭാവങ്ങളാണ്, ഇതിനെ നാം ഒഴിവാക്കണം. അടുത്ത വാക്ക് സാമൂഹ്യമായിട്ടുള്ള ഭാവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പകയും പിണക്കും അസൂയി, വിശ്വാസം തമ്മിൽ അന്യോന്യമുള്ള നമ്മുടെ പ്രയാസങ്ങൾ, സഹോദരമുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം സഹോദരന്മാരെ ഒരു പരിഹാരമാക്കേണ്ട കാലഘട്ടം ആയിരിക്കും. നാം ഒരിക്കലും അന്യോന്യം നാം അമേരിക്ക ഇന്ത്യയിലെ വിവിധ ഭാഗത്തു നിന്നും കടന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ. നാം ഒരിക്കലും അന്യോന്യമായിട്ട് വിഘടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവകൃപയാൽ IBF കോൺഫറൻസ്, അതുപോലെ BBAC കോൺഫറൻസ്, അതുപോലെ സൗത്ത് വെസ്റ്റ് കോൺഫറൻസ്, ഈ കോൺഫറൻസ് ഒക്കെ ദൈവജനത്തിന് ഒന്നിക്കാനുള്ള ഒരു അവസരമാണ്. ഇത് പരമാവധി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രയാസങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിന് പരിഹാരം വരുന്നത് ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളാണ്. അന്യോന്യം ആ കാര്യങ്ങൾ പരിഗണിച്ച് സ്നേഹത്തിൽ ഐക്യത്തിൽ നാം പോകണം. അത് കാരണം കൊണ്ട് സമയം അടുത്തിരിക്കണം. അതിൽ ഏറ്റവും അടുത്തിരിക്കുകയാണ്. രാത്രി കഴിവാറായിരിക്കുകയാണ്. നമ്മുടെ രക്ഷ പൂർണ്ണമാക്കുവാൻ പോവുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം എന്തിനും അന്യോന്യമുള്ള പ്രയാസങ്ങൾ പരിഗണിച്ച് മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ വാക്യമാണ്, ഈ ഭാഗമാണ് വളരെ മോശമായി ജീവിച്ചിരുന്ന അഗസ്റ്റിനെ കർത്താവിന്റെ ഭാഗത്തേക്ക് വരുവാൻ ഇടയാക്കി. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു സെന്റ് അഗസ്റ്റിൻ. പക്ഷെ ഒരു ദിവസം താനെ തന്റെ ആ ജീവിതത്തിൽ ആഗ്രഹം കൊണ്ട് പാപത്തെ ഉപേക്ഷിക്കണം, അധാർമ്മീയമായ ജീവിത രീതികളെ ഉപേക്ഷിക്കണം. പക്ഷെ അല്ലെങ്കിൽ തനിക്ക് സാധിക്കുന്നില്ല. ഒരു ദിവസം തനിക്ക് വളരെ പ്രയാസമുണ്ടായി. താനെ തന്നെ തോട്ടത്തിൽ അയക്കുന്ന സമയത്താണ് ദൈവാത്മാവ് തന്നിൽ പ്രവേശിച്ചു. വേഗത്തിൽ തന്നെ തന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എടുത്തു വായിക്കുക. ഇദ്ദേഹം ഓടി ചെന്ന് തന്റെ റൂമിലേക്ക് എന്നപ്പോൾ തന്റെ സ്നേഹിതൻ അവിടെ വെച്ചിട്ട് പോയ ബൈബിൾ, പൗലോസിന്റെ ചില ലേഖനങ്ങളുടെ ഭാഗമുണ്ടായിരുന്നു. താൻ എടുത്തപ്പോൾ ഈ ഭാഗം തുറന്നിരിക്കുക. ഈ വാക്കിലൂടെയാണ് ദൈവാത്മാവ് തന്നോട് സംസാരിച്ചത്. തന്റെ ജീവിതത്തിലെ വെറുക്കൂത്തുകളെ, ദുർമാർഗങ്ങളെ, ശയനമോഹങ്ങളെ, പകയെ, പിണക്കത്തെ, ഇതൊക്കെ ഉപേക്ഷിപ്പാൻ ഒപ്പണം സാധിച്ചു. നമ്മൾ വായിക്കുന്ന ഇതാണ് കർത്താവായ യേശുക്രിസ്തു 14 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൂട്ടി. ഈ 19-13 വാക്യം നാം ഒരുമിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യം. 11 വരെയുള്ള അധ്യായങ്ങളെ, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ ഉപദേശമാണ്.
ആയിരിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കർത്താവ് വരുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിമായ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് 12-13 അധ്യായങ്ങളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരങ്ങളെ ദിനം ദൈവത്തിനെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ പൗലോസ് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിനെ യാഗമായിട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ആ യാഗത്തിന്റെ അടിസ്ഥാനം അവിടെ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച്, ദൈവത്തിന്റെ മനസ്സലി. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ രക്ഷിച്ചു എന്ന ബോധ്യമുണ്ടെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിലെ എല്ലാ നന്മയ്ക്കും കാരണം ദൈവമാണെന്ന് നാം പാടാറുണ്ട്, സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും. പക്ഷെ നാം അത് വിശ്വസിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ് നമ്മുടെ ശരീരങ്ങളെ ചെയ്യണം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. നാം എത്തിയിട്ടുള്ള കാലഘട്ടം ഏറ്റവും അധാർമ്മികമായ ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിലെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ ദൈവമായ കർത്താവെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ ചില ചോദ്യങ്ങളെ അവസാനം 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ വിശ്വാസികൾ. ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരെ വിളിച്ച് അറിയാം, എനിക്ക് അതിനെക്കുറിച്ച് വലിയതാണ്. എന്തായാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ പെട്ടെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്, കാരണം അല്ല ഇത് പ്രധാന, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. മൊബൈൽ വേണം. ഇപ്പം സ്കൂളുകളിൽ കുട്ടികളെ വിടാത്ത ആൾക്കാർ മലബാറിലെ കോഴിക്കോട് ഒരു സഹോദരൻ, അദ്ദേഹം തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല. അതുപോലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസം വന്നു, ബാംഗ്ലൂരിൽ പഠിക്കുന്ന സഹോദരൻ, അവരും അവരുടെ മക്കളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക. കാരണം വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ലോകത്ത്? അത് തെറ്റായ കാര്യമാണ്. നമ്മൾ വായിക്കേണ്ടത് നമ്മൾ വായിച്ച വാക്കുകളാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ നടുവിൽ നമുക്ക് അങ്ങനെ അല്ലാത്തൊരു ജീവിതം സാധിക്കുക. അപ്പൊ ഇത് നമ്മുടെ കൈവശമുള്ളപ്പോൾ തന്നെ ചെയ്യണം. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ദിനം നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യം. അവിടെ ജീവിച്ചു, അതന്നെ എന്നായിരുന്നാലും എല്ലാ പാപവും ഈ ബലഹീനതയിലൊക്കെയാണ് ചിലർ പറഞ്ഞത് അല്ലേ. ഇത് ബലഹീനത ഒന്നുമല്ല, പാപത്തിന് ബലഹീനത, പാപം ഈ ചെയ്യുന്ന ആള് ബലഹീനത, പാപത്തോടുള്ള ബന്ധത്തിൽ ആദ്യം തന്നെ ബലഹീനത മാത്രമാണ്. എന്തായിരുന്നു പാപം ചെയ്യുന്നതല്ല, അതിനെ പർപ്പസ് ചെയ്യാം.